വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വുമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച വൈകുന്നേരം കേരള ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു നിർവഹിച്ചു. തീരദേശ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകി ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവരെ പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേൾഡ് മലയാളി കൗൺസിൽ വുമൻസ് ഫോറം ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. പ്രാഥമിക ഘട്ടത്തിൽ 40 സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനവും അതിനാവശ്യമായ സാമഗ്രികളും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കും. പൂന്തുറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചെറുരശ്മി സെന്ററുമായി സംയോജിതമായിട്ടാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെറുരശ്മി സെന്ററിന്റെ ഡയറക്ടറായ സി മേഴ്സി മാത്യു ആണ് പരിശീലന പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. നിരാലംബരായ തീരദേശ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി ഏറെ പ്രതീക്ഷയുളവാക്കുന്നതും അഭിനന്ദനീയവുമാണെന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് എന്നും സർക്കാരിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകുമെന്നും തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അറിയിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ വുമൻസ് ഫോറം ഗ്ലോബൽ ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി തടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി, പ്രസിഡന്റ് ശ്രീ ഗോപാലപിള്ള, ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി, ജനറൽ സെക്രട്ടറി ശ്രീ ഗ്രിഗറി മേടയിൽ, ട്രഷറർ ശ്രീ തോമസ് അരമ്പാൻകുടി, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിൻ ശ്രീ ജോൺ മത്തായ് തുടങ്ങിയവരെ കൂടാതെ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ റീജിയണൽ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സൂം പ്ലാറ്റ്ഫോമിലൂടെ നടന്ന പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചത് ശ്രീ സാം ഡേവിഡ് മാത്യു, ശ്രീ റോണ തോമസ്, ശ്രീ ജോളി തടത്തിൽ എന്നിവർ ചേർന്നാണ്. പ്രസ്തുത പരിപാടിയിൽ പൂന്തുറ ചെറുരശ്മി സെന്ററിലെയും ശ്രീമതി മാലിനി നായരുടെ നേതൃത്വത്തിലുള്ള സൗപർണിക ഡാൻസ് അക്കാദമിയിലെയും അംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ശ്രീമതി അപർണ ശോഭ സ്വാഗത പ്രസംഗവും ശ്രീമതി റിയ തടത്തിൽ അവതരണവും ശ്രീ ശശി നായർ നന്ദി പ്രകാശനവും നിർവഹിച്ച പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രൊവിൻസ് പ്രതിനിധികളും വുമൻസ് ഒൺലി പ്രൊവിൻസ് ന്യൂജേഴ്സി, വുമൻസ് ഫോറം ന്യൂയോർക്ക്, ഒമാൻ പ്രൊവിൻസ്, ദുബായ് പ്രൊവിൻസ്, ഫ്ലോറിഡ പ്രൊവിൻസ്, അൽ ഖുവൈൻ പ്രൊവിൻസ്, ബഹ്റൈൻ പ്രൊവിൻസ് കൂടാതെ പരിപാടിക്ക് ആവശ്യമായ സ്പോൺസർഷിപ്പ് നൽകിയവരും പങ്കെടുക്കുകയുണ്ടായി.